ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ചേച്ചി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചേച്ചി? അല്ല, അത് എന്താന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ അതൊരു ഫീൽ ചെയ്യും. ആദ്യമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഞാൻ മാത്രം ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട്, എല്ലാ ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഈവൻ ഡയറക്ടേഴ്സ് തുടങ്ങിയിട്ടുണ്ട്, ആക്ടേഴ്സ് തുടങ്ങിയിട്ടുണ്ട്, ഡയറക്ടേഴ്സ് അഭിനയത്തിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അഭിനയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും പാഷനും അവരുടെ അവസരങ്ങളും അത് ചെയ്യാൻ പറ്റുന്നതും ഒക്കെയാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്പൊ ഞാൻ അഭിനയത്തിൽ വരുന്നു, പിന്നീട് ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസർ, ഇനി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഡയറക്ട് ചെയ്തെന്നിരിക്കും. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പാഷൻ, അതിന് നമ്മൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നെഗറ്റീവ് പറയുന്നതിലൊന്നും എനിക്കതിനോടൊന്നും ഒന്നും പറയാനില്ല സത്യത്തിൽ. അത്രേ ഉള്ളൂ. ആലോചിച്ച് വറിയിടാവാറുണ്ട് എന്താണെന്ന് എനിക്ക് ഒരാൾ അങ്ങനെ ചിന്തിച്ചെന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലാക്കിട്ടുണ്ടെങ്കിൽ നമ്മള് വറി ചെയ്ത് വെറുതെ ടെൻഷൻ ആവാന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. പണ്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് രണ്ട് പക്ഷം ഉണ്ടാവുന്നു, പക്ഷെ ഇപ്പൊ രണ്ട് പക്ഷമല്ല, ഒരു കാര്യത്തിന് 10 പക്ഷമാണ്. ആ 10 എന്നല്ല, 100 പക്ഷക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഒരേ ഒരു ഒരു നമ്മളൊരു സംഭവം നോക്കി കഴിഞ്ഞാൽ കണ്ടന്റിന് താഴെ കമന്റുകൾ നോക്കിയാൽ ആ കമന്റ് ഇടുന്നവർ തമ്മിലുള്ള അടിയാണ് നമ്മൾ കാണുന്നത്, നമ്മളായിട്ടുള്ള അടി. അവർ തമ്മിൽ കൂട്ടത്തല്ലാണ്. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ നമ്മളത് നോക്കി ചിരിക്കുകയാണ്. അപ്പൊ നമ്മള് മൈൻഡ് ചെയ്യാതെ വിട്ടൊക്കെ ഇത്തരം കമന്റുകൾ വായിക്കാതിരിക്കുക, അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക. കാരണം നമ്മുടെ മൈൻഡ് തന്നെ ഡൈവേർട്ട് ആയി പോകും, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് പറയാനുള്ളത് അല്ല. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്താണ് ആദ്യ സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. ഞാൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ അഭിനയിച്ചാണ് ഞാൻ ഒരു നടി എന്ന ലേബലിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്നെ ഇപ്പൊ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അഭിനയിപ്പിക്കുവായിരുന്ന ഒരു പക്ഷേ ഇത് പറയില്ലായിരുന്നിരിക്കാം, അത് വ്യത്യാസമായിരുന്നിരിക്കാം. അങ്ങനെ എന്നെ പറയും ഓരോ ഡയറക്ടേഴ്സ് ഓഡീഷൻ നടത്തി അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന നടിമാർ ഒരുപാടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാൻ അങ്ങനെ വന്നെങ്കിൽ ഞാൻ ഒരു നടി എല്ലാ നടികളും കടന്നു പോകുന്ന എല്ലാ വിഷമതിക്കൂടെയും അഭിനയത്തിന്റെ ഇടയ്ക്കുള്ള ബുദ്ധിമുട്ടുകളും അല്ല, വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ ഒരുപാട് വലിയ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം ഫേസ് ചെയ്ത് തന്നെയാണ് വന്നത്. അത് പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കയറി, അങ്ങനെയല്ല. ഇതെല്ലാം ഓരോ അത് നമ്മളൊരു വ്യക്തിയെ പറ്റി അവരുടെ സ്റ്റോറി എന്താണെന്ന് അറിയാതെ അവരെ പറ്റി കമന്റ് ചെയ്യുന്നതിന്റെ ഒരു കുഴപ്പമാണ്. സിനിമ കാണാതെ സിനിമയെ കുറിച്ച് റിവ്യൂ ചെയ്തില്ലേ, അത് തന്നെയാണ് ഇവിടെ അവസ്ഥ. അതെ, ഞാൻ എന്താണെന്ന് അറിയാതെ അല്ലെ, എന്റെ വ്യക്തി എന്താണെന്ന് അറിയാതെ അവരുടെ സാഹചര്യം എന്താണെന്ന് ഒന്നും അറിയാതെയാണ് ഈ കമന്റ് ചെയ്യുന്നവർ ചെയ്യുന്നത്. അവർ വെറും ഒരു സാഡിസ്റ്റിക് മെന്റാലിറ്റിയിൽ നിന്നാണ് ഈ കമന്റ് ഇടുന്നത്. മുഖചിത്രമായി മനോരമയുടെ കവർ ഗേൾ ആയിട്ട് വന്ന ആളാണ് ഞാൻ. ആ കവർ ഗേളിന്റെ ആ ചിത്രം ഞാൻ കഴിഞ്ഞ ആഴ്ച അത് ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇട്ടത് തന്നെ മനോരമയിൽ നിന്ന് വിളി വന്നു. അത് അവര് വന്ന് മുഖചിത്രം എടുക്കുന്നു. ഈ വെനസ്ഡേയിൽ വരുന്ന മുഖചിത്രം എന്റെയാണ്. അപ്പം അന്ന് എനിക്ക് കിട്ടിയ ഓഫേഴ്സ് ഉണ്ടായിരുന്നു സിനിമയിൽ നിന്ന്, അത് ഞാൻ പോകാതെ ഇരുന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എന്റെ ഭർത്താവിന്റെ കുറച്ച് പൈസ ഉണ്ട് കയറി അവന് അങ്ങനെ വന്ന ഒരാളല്ല ഞാൻ. അങ്ങനെയൊന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ട് ഒരാൾക്ക് ഇത്രയും സിനിമകളിൽ അഭിനയിക്കാനോ അങ്ങനെ അങ്ങനെ ഇത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എനിക്ക് നേരത്തെ വന്ന ഓഫറുകൾ ഞാൻ അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇതിലും അറിയപ്പെടുന്ന ഒരു നടിയാകുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ 16 വയസ്സാണ് അന്ന് ആ മുഖചിത്രം വന്ന് എനിക്ക് ഓഫേഴ്സ് വരുമ്പോൾ. അതൊന്നും ആർക്കും അറിയില്ല, അതൊന്നും അറിയാതെ ചുമ്മാ ഇരുന്നിട്ട് നമ്മളെ പറ്റിയിട്ട് ഈ പറയുന്ന കേൾക്കുമ്പോൾ ഇപ്പം എനിവേ അത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നു. അപ്പൊ അന്ന് തന്നെ ഇന്റർവ്യൂസ് ഒത്തിരി പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, സത്യമാണോ, ഇത് നിങ്ങളാണോ എന്നൊക്കെ. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന ഒത്തിരി മലയാളികൾ ഉണ്ട് ഇവിടെ. അപ്പൊ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഈ ആവശ്യമില്ലാത്ത കമന്റുകളും റിവ്യൂകളും എല്ലാം വരുന്നത്. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്നവർക്ക് പോലും ജോലിയുള്ളൂ. അതവർ ചിന്തിക്കുന്നില്ല, സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ റിവ്യൂവും ഓൺലൈൻ ചാനലും യൂട്യൂബ് ചാനലുകളും നമ്മളെല്ലാവരും യോജിച്ച് വർക്ക് ചെയ്യേണ്ടവരാണ്. അപ്പോൾ ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു ഉറപ്പില്ലാതെയാണ് പൈസ മുടക്കുന്ന സിനിമയ്ക്ക് നിർമ്മാതാവ് തിരിച്ചു കിട്ടുമെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനത്തിന് നിസ്സാര നേരം കൊണ്ട് വായ തോന്നുന്നതും കേട്ടതും കണ്ടതായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കമന്റ് എഴുതി എഴുതി വിടുകയും ചെയ്യുമ്പോൾ അവനവന്റെ സ്വന്തം ഫീൽഡ് തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവർ ഓർക്കുന്നില്ല.